ഞാനും അഡോണിയും തമ്മില് ഇഷ്ടത്തിലാണ്. അവൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. എന്തിനാടാ ഞാൻ അങ്ങനെ ഒരു വർക്കിന് പോയേ എന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയായി പോയി. നിങ്ങള് ട്രാവൽ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ഏറ്റവും വളരെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ കൂട്ടത്തില്? ആരുന്നു എന്നല്ല, എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഞാനും അഡോണിയും തമ്മില് ഇഷ്ടത്തിലാണ്, അല്ലെങ്കിൽ ഞങ്ങളുടെ ഇടയ്ക്ക് ഒരു പ്രണയം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ കാര്യം വളരെ തെറ്റാണ്. ആ വീഡിയോസിനകത്ത് ഞാനും അഡോണിയും തമ്മില് ഐ ലവ് യു എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇതിനു മുൻപ് സംസാരിച്ച വീഡിയോയിൽ നിന്നുള്ള ആ ഒരു സൗണ്ടാണ് ഇട്ടിരിക്കുന്നത്. പിന്നെ അവൻ എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. ഇതുവരെ എനിക്ക് വെളിയിൽ എനിക്ക് ഓൾറെഡി ഒരു അഫെയർ ഉള്ളതാണ്. സോ എനിക്ക് അവനെ ആ ഒരു തരത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ജസ്റ്റ് അവിടെ നിന്നപ്പോഴത്തേക്ക് എല്ലാവരും കൂടെ തമാശയ്ക്ക് കളിയാക്കിയപ്പോഴത്തേക്ക് ഓക്കെ എന്ന രീതിയിലേ ഉള്ളായിരുന്നു. അതിനകത്ത് ഇഷ്ടം പ്രേമം അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ അഡോണി നല്ലൊരു ചെക്കനാണ്. അവന്റെ എനിക്ക് അവനോടുള്ള ഒരു ഇഷ്ടം തോന്നാനായിട്ടുള്ള ഒരു കാരണം, ഇല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് തോന്നാനായിട്ടുള്ള കാരണം അവൻ അവൻ്റെ ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ അവൻ്റെ വാക്കുകൾ, അവൻ ഓരോ കാര്യങ്ങളെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നതൊക്കെ ഞാൻ ഇതുപോലെ പ്രസംഗിക്കുന്നതൊന്നും അധികം കേട്ടിട്ടില്ല. സോ അതുകൊണ്ടുള്ള ആ ഒരു ഇതേ ഉള്ളൂ. അല്ലാതെ ഞങ്ങളുടെ ഇടയ്ക്ക് പിന്നെ ഞാനിങ്ങനെ ഈ തോണ്ടിത്തോണ്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ഈ കൂട്ടുകാരും അവരിവരും ഒക്കെ ഉള്ളപ്പോഴത്തേക്ക് ഞാൻ അവരുടെ അടുത്ത് കാണിക്കുന്ന എൻ്റെ സെയിം ആറ്റിറ്റ്യൂഡ് തന്നെയാണ് അവനോട് കാണിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ റംസാനോടും ഞാൻ അതേപോലെ തന്നെയാണ് നിന്നിട്ടുള്ളത്. അവനെ എൻ്റെ കുഞ്ഞനിയനായിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ടും ഞാൻ ആ ഒരു രീതി തന്നെ നിന്നിട്ടുള്ളൂ. സായി എല്ലാവരും ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ളൂ. അതിനകത്ത് ഇവർ വീഡിയോ കട്ട് ചെയ്തിട്ടതിനകത്ത് പകുതിയും ജസ്റ്റ് മെയിൻ പോയിന്റ്സ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ലവറിനെ പറ്റിയും അവൻ്റെ ലവറിനെ പറ്റിയുമാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിങ്ങിൽ അത് വെളിയിൽ പറയാൻ പറ്റാത്ത നെയിം ആയതുകൊണ്ട് ആ കുട്ടിയുടെ പേര് അവൻ എൻ്റെ ചെവിയിൽ പറഞ്ഞതാണ്. എഴുന്നേറ്റ് കഴിഞ്ഞ് അവൻ പോകുന്നതിനേക്കാൾ മുമ്പ് ഞാൻ അതാണ് പറ എന്ന് പറഞ്ഞത്, അല്ലാതെ വേറൊന്നുമല്ല. പിന്നെ അവനോട് ഞാൻ താ എന്ന് പറഞ്ഞത് ഉമ്മ തരാനല്ല, പ്രോമിസ് തരാനാണ് ഞാൻ പറഞ്ഞത്. അവൻ ക്യാമറയിൽ വന്ന് നിന്ന് ഇത് കുറച്ച് പേഴ്സണൽ കാര്യമാണ്, ഇത് വെളിയിൽ പറയരുത്, ഇല്ലെങ്കിൽ ഇത് വെളിയിൽ എയർ ചെയ്യരുത് എന്ന് പറഞ്ഞത് ഈ ഡീറ്റെയിൽസ്, അതായത് ഇവൻ എന്തിനെ പറ്റിയാണോ സംസാരിച്ചുകൊണ്ടിരുന്ന ആ കാര്യങ്ങൾ വെളിയിൽ വരരുതെന്നാണ്. അല്ലാതെ ഈ ഉമ്മയോ ഇല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ആ ഒരു കാര്യമല്ല. ഞങ്ങളുടെ ഇടയ്ക്ക് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. ഞാൻ അന്നും ഇന്നും ഞാൻ ഒരാളെയാണ് സ്നേഹിക്കുന്നത്. പിന്നെ മണിക്കുട്ടൻ ചേട്ടനെ ഞാൻ കേറുന്നതിനേക്കാൾ മുമ്പേ പറഞ്ഞിട്ട് പോയത് ജസ്റ്റ് ജോക്കായിട്ട്. അത് എൻ്റെ ആ ഒരു സ്ലാങ് എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം. എന്നാ പിന്നെ മണിക്കുട്ടൻ ചേട്ടൻ അവിടെ ഫ്രീ ആണെന്ന് കേട്ടെന്നൊന്ന് നോക്കിയേക്കാം എന്ന രീതിയിൽ ഞാൻ പറഞ്ഞിട്ട് ചുമ്മാ കയറിയെന്നേ ഉള്ളൂ. അല്ലാതെ മണിക്കുട്ടൻ ചേട്ടനെ ഞാൻ പ്രണയിച്ച് വീഴ്ത്തി അതുമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയല്ല. പിന്നെ ഞാൻ ഗെയിം കളിക്കാനായിട്ട് എത്തിയ ഒരു വ്യക്തിയാണേലും എനിക്ക് അവിടെ ചെന്ന് ഗെയിം കളിക്കാനായിട്ട് സത്യമായിട്ടും എനിക്ക് ആ ഗെയിം കളിക്കാൻ അറിയത്തില്ല. ഒന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫാമിലിയാണ് ക്രിയേറ്റ് ആയത് നിറയെ നിറയെ ആശയങ്ങളോടെ. അതുകൊണ്ട് എനിക്ക് അവിടെ നിന്ന് കളിച്ച് നല്ല രീതിയിൽ വെളിയിൽ വരാനായിട്ട് പറ്റില്ല. പിന്നെ ഞാൻ ബോൾഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ സ്റ്റുഡന്റ് ഒരു കുട്ടി ഞാൻ ബോൾഡ് ആണ് ഞാൻ എങ്ങനെയല്ല എന്നൊക്കെ പറയുന്ന ഒരു വീഡിയോ ഞാൻ കേട്ടു. ആ കുട്ടിയോടായിട്ട് ഞാൻ ചോദിക്കുവാണ്, ക്ലാസ് എടുക്കുന്ന സമയത്തല്ലാതെ മറ്റ് ടൈമുകളിൽ ഞാൻ നിങ്ങളുടെ, അതായത് ട്രെയിനിൽ ട്രാവൽ ചെയ്തെന്നൊക്കെ പറഞ്ഞില്ലേ, ആ സമയത്തൊക്കെ ഏറ്റവും വളരെ കുരുത്തക്കേട് കാണിച്ചുകൊണ്ടിരുന്ന വ്യക്തി ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ? ഞാൻ തന്നെ ആയിരുന്നല്ലേ. പിന്നെന്നാ, ആ മിസ്റ്റർ ജയ് എന്ന് പറയുന്നത് അജയ് അല്ല, അജയ് എന്ന് പറയുന്നത് എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു. ആയിരുന്നു എന്നല്ല, എന്റെ നല്ലൊരു ഫ്രണ്ടാണ്. പക്ഷെ ഇപ്പോ എന്താണ് സംഭവം എനിക്കറിയത്തില്ല. വെളിയിൽ എയറിൽ വന്നതൊക്കെ വേറെ കാര്യങ്ങളാണ്, ഞങ്ങൾ അവിടെ സംസാരിച്ചത് വേറെ. പക്ഷെ അവരെപ്പോഴും കട്ട് ചെയ്തിടുന്നുണ്ട്, മെയിൻ പോയിന്റ്സ് മാത്രം ആണ് കട്ട് ചെയ്തിട്ടിരിക്കുന്നത്. ഞാൻ അജയെ പറ്റി സംസാരിക്കുന്നതിന് മുമ്പ് അജയ് എന്റെ നല്ലൊരു ഫ്രണ്ടായിരുന്നു, അജയ് നല്ലൊരു ആളായിരുന്നു, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ സംസാരിച്ചിട്ടുണ്ട്. ബട്ട് അതൊന്നും അവരിട്ടിട്ടില്ല. ഏറ്റവും ഞാൻ പേടിക്കുന്നു എന്ന് പറഞ്ഞതും അജയ് അതിനകത്തോട്ട് വന്ന ഞാൻ പേടിക്കുന്നു എന്നല്ല അതിനർത്ഥം. അജയ് എൻ്റെ ഒരു സുഹൃത്തായിരിക്കുമ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു സുഹൃത്ത് ബന്ധത്തിനോട് വഴക്കുണ്ടാക്കേണ്ട, ഇല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ്, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സർവൈവൽ അതിനകത്ത് കാണിക്കേണ്ടി വരുമല്ലോ എന്നുള്ളൊരു കാര്യത്തിൽ ഞാൻ ടെൻഷൻ അടിച്ചിട്ടോ. ടെൻഷനും ഇല്ല, അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം നമ്മളൊരു ഫ്രണ്ടിനെ കാണുമ്പോഴത്തേക്ക് ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടില്ലേ, അതേ ഉള്ളായിരുന്നു. അല്ലാതെ ഞാൻ അജയിനെ ചീറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അമ്മാതിരി ഒരു ഇതും ഇല്ല. ഓക്കെ. പിന്നെ എൻ്റെ സ്വഭാവം ഇല്ലെങ്കിൽ എൻ്റെ ആറ്റിറ്റ്യൂഡ്, ഇതിനു മുമ്പ് എൻ്റെ ലൈവ് കണ്ടിട്ടുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം ഞാൻ എങ്ങനെയാണ് ലൈവിലെന്ന്.
അതേപോലെ എന്റെ ലൈവ് മുൻപ് ആദ്യമൊക്കെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നതെല്ലാം ഞാൻ അതേപോലെ ഐ ജി ടി വിയിൽ ഇട്ടിട്ടുണ്ട്. എന്റെ സ്വഭാവം അതിനകത്ത് എന്തെങ്കിലും മാറ്റമോ ഇല്ലെങ്കിൽ ഞാൻ ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നതായിട്ടോ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്നതെല്ലാം കറക്റ്റ് ആയിരിക്കും. ഞാൻ ഇങ്ങനെയാണ്, 18 വയസ്സ് ഇല്ലെങ്കിൽ 21 വയസ്സ് ഇല്ലെങ്കിൽ 26 വയസ്സായാലും ഞാൻ ഇങ്ങനെ തന്നെയാണ്, എനിക്കൊരു മാറ്റവും ഇല്ല. ഓക്കെ, പിന്നെ ആ ലവ് സ്റ്റാറ്റസ് ആ ഗെയിമിൽ ഞാൻ അങ്ങനത്തെ ഒരു പരിപാടിയെ കാണിച്ചിട്ടില്ല. ജസ്റ്റ് അവനെ കളിയാക്കിക്കൊണ്ടിരുന്നപ്പോൾ ആക്ച്വലി എനിക്ക് അവനോട് കൂടുതൽ ഇഷ്ടം തോന്നാനായിട്ടുള്ള ഒരു മെയിൻ കാര്യം ഞാൻ പറയാം. ഫസ്റ്റ് ഡേ എനിക്ക് അവിടെ ഒരു ദോശയുടെ കാര്യത്തിൽ ഒരു വഴക്കുണ്ടായപ്പോഴത്തേക്ക് എന്റെ അടുത്ത് അവിടെ നിന്ന് നോബിച്ചേട്ടൻ പറഞ്ഞു, കൊച്ചു നീ ഒന്ന് വിഷമിക്കണ്ട, ഭക്ഷണത്തിന്റെ കാര്യമല്ല, നീ ഞങ്ങളുടെ ഒപ്പം ഫുഡ് കഴിക്കാനിരിക്കുമ്പോൾ ഞങ്ങളുടെ ഇത് ഇന്നും കൂടെ ഷെയർ ചെയ്യാം നിനക്ക് വിശപ്പ് വന്നാൽ എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എനിക്ക് എല്ലാവരുമായിട്ട് തുടങ്ങിയത്. അഡോണിയുടേതും അതിന്റെ ഇടയ്ക്ക് ഇവര് ചുമ്മാ ഒരു റാഗിങ് മാതിരിയൊക്കെ വെച്ച് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ടാസ്കിന്റെ ഇടയ്ക്ക് അഡോണി എന്ന് പറയുന്ന വ്യക്തിയാണ് എനിക്ക് അതായത് മേരി ടീച്ചർ പ്രണയിക്കുന്ന അയ്യോ എന്റെ പേരന ഹൃദയകുമാർ എന്ന രീതിയാണ് വന്നത്. പിന്നെ അതൊക്കെ ടാസ്ക് ബേസ് ആയിട്ട് വന്ന കാര്യങ്ങളല്ലാതെ ഞങ്ങൾ രണ്ടുപേരും അത് മനഃപൂർവ്വം അങ്ങനെ എടുത്തതൊന്നുമല്ല ഒന്ന്. പിന്നെ അതിനകത്ത് ഞാൻ അങ്ങനെ ലവ് മൈൻഡിൽ ഒന്നും അവനുമായിട്ട് അങ്ങനെ ചെയ്ത് ഇത് മുന്നോട്ട് പോകാന്ന് വിചാരിച്ചിട്ടില്ല. പിന്നെ ഞാനും ഫിറോസി എണ്ണും കൂടെ ഈ ലവ് ഇതേപോലൊരു മാർഗം എടുത്തു കഴിഞ്ഞ 74 ഡേയ്സ് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് അതല്ല. ആക്ച്വലി അതിന് മുൻപും പിൻപും അവർ വെട്ടിക്കളഞ്ഞിരിക്കുവാണ്, നടുഭാഗം മാത്രമാണ് ഇട്ടിരിക്കുന്നത്. അതിനു മുൻപ് പറഞ്ഞുകൊണ്ടിരുന്നത് ഇവിടെ സർവൈവ് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴക്കുണ്ടാക്കുന്നവര് ഇല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ഒരു പ്രണയമൊക്കെ ആണെങ്കിൽ കൂടെ ഒരു 74 ദിവസം ഇത് ഓടിയെന്നിരിക്കാം എന്ന രീതിയാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞാൻ കുറെ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് ഞാൻ അഡോണിനെ കണ്ടപ്പോ അഡോണിയുടെ അടുത്തോട് സംസാരിക്കാനായിട്ട് ചെന്നത്. അന്നും പറഞ്ഞ് ഞാൻ അവന്റെ അടുത്ത് ലവ് കുന്തറാട്ടം കാണിക്കാൻ പോയതല്ല. ഓക്കെ, പിന്നെ പിന്നെന്തുവായിരുന്നു പാലക്കാട് കേസ്. ഞാൻ അതിനകത്ത് ഒരു വ്യക്തികളുടെ പേരും എടുത്തു പറഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ അതിനകത്ത് കള്ളം പറഞ്ഞിട്ടില്ല. ഞാൻ അന്നും ഇന്നും പ്രസിന്റെ മുമ്പിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് സംസാരിച്ചിരിക്കുന്നത്. എന്റെ പ്രസ് വീഡിയോസും ന്യൂസും എല്ലാം പബ്ലിക് എയറിലായതാണ്. അപ്പോ അതും എടുത്ത് ചെക്ക് ചെയ്യുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളും ചെക്ക് ചെയ്യുക. അതിലുള്ള എല്ലാ പെൺകുട്ടികളെയും തെറ്റായ രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ നിന്നത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ കുട്ടി എന്റെ കൂടെപ്പറപ്പായിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആ കുട്ടി കാരണം എന്നല്ല ആ കുട്ടിയോടുള്ള ഇഷ്ടം കാരണമാണ് ഇന്നും ഞാൻ ആ കേസിന്റെ പിന്നാലെ നടക്കുന്നത്. അവിടുന്ന് ഞാൻ ഇങ്ങനെ ഇറങ്ങിയതിന്റെ കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ പലതവണയായിട്ട് എന്റെ മൈൻഡിൽ വിചാരിച്ച കാര്യമാണ് എനിക്ക് എങ്ങനെ അവിടുന്ന് ചാടാന്നുള്ളത്. എനിക്ക് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ അതേമാതിരി നിന്ന് പോകാൻ പറ്റില്ല. എനിക്ക് വഴക്കുണ്ടാക്കി അങ്ങനെ നിന്ന് പോകാൻ പറ്റില്ല. ഇന്ന് വഴക്കുണ്ടാക്കിയിട്ട് നാളെ കാണുമ്പോഴത്തേക്ക് ഹായ് ഹലോ കാണിച്ചിട്ട് പോകാനായിട്ട് എനിക്ക് അറിയത്തില്ല. അതുകൊണ്ട് മോസ്റ്റ്ലി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് വെളി വരണമെന്ന്. എനിക്ക് ഓട്ടിന്റെ അടിസ്ഥാനപരമായിട്ട് നോക്കുവാണെങ്കിൽ ഞാൻ ഓട്ടില് ഓക്കെ. പിന്നെ എനിക്ക് വോട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അവർക്ക് എല്ലാവർക്കും താങ്ക് യു. എന്നെ പോലെ ഒരു വ്യക്തിനെ നിങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്തേനെ. എന്റെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇപ്പോഴാണ് ഓരോരോ എപ്പിസോഡായിട്ട് എടുത്ത് കണ്ടോണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് എന്നെ കളിയാക്കിയ എല്ലാവരോടും വളരെ നന്ദി. ഒരു കുഴപ്പമില്ല, ഞാൻ എല്ലാ കളിയാക്കലുകളും ഏറ്റുവാങ്ങുന്നു. പിന്നെ നല്ലത് പറഞ്ഞതും കുറച്ചാൾക്കാരോട് എന്നാലും കുഴപ്പമില്ല. വീണ്ടും വീണ്ടും ഞാൻ എടുത്ത് പറയുവാണ്, ഇതിനകത്ത് ഞാനൊരു ഗെയിമും കളിച്ചിട്ടില്ല. അങ്ങനെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം, എന്റെ ഫാമിലിയും വെളിയിലുണ്ട്, ആ ചെക്കന്റെ ഫാമിലിയും വെളിയിലുണ്ട്. അവന്റെ ഫാമിലി ഭയങ്കര പാവം. അവൻ പറഞ്ഞ് കേട്ടത് വെച്ച് അവൻ അവന്റെ വീട്ടുകാർ അവന്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒരു ലോകമാണ്. അപ്പോ എന്തെങ്കിലും ഒരു ന്യൂസ് എഴുതുന്നതിനേക്കാൾ മുമ്പേ അതിനെപ്പറ്റി ഫുൾ ക്ലിയർ ആയിട്ട് ഉള്ള ഒരു ക്ലാരിറ്റി എടുത്തതിന് ശേഷം മാത്രം ദൈവത്തെ ഓർത്ത് നിങ്ങൾ കമന്റ് ഇടുകയോ ഇല്ലെങ്കിൽ ന്യൂസ് പുറത്തോട്ട് വിടുകയോ ചെയ്യാവൂ. ഞാൻ ഇന്നലെ ഇന്ന് രാവിലെയാണ് എയർപോർട്ടിലെത്തിയത്. എയർപോർട്ടിലെത്തി ഇന്നലെ വൈകുന്നേരം തൊട്ട് ഇന്ന് രാവിലെ വരെ ഞാൻ അനുഭവിച്ച ടെൻഷൻ, എന്റെ പ്രിയപ്പെട്ടവരെ കാണുന്നിടം വരെ എന്റെ ഉള്ളിലുണ്ടായിരുന്നത് വലിയൊരു കനൽ തന്നെയാണ്. എന്തിനാടാ ഞാൻ അങ്ങനെ ഒരു വർക്കിന് പോയേ എന്ന് ഞാൻ ചിന്തിക്കേണ്ട ഒരു അവസ്ഥയായിപ്പോയി.